നിലമ്പൂർ നെഞ്ചിൻകോട് റെയിൽപാത വൈകുന്നതിനെതിരെ രാഹുൽ ഗാന്ധി എംപി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പാത വൈകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ കത്ത്. ദീർഘകാലത്തെ ആവശ്യമായ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ തുടർ പ്രവർത്തനങ്ങൾ വൈകുന്നത് കേരള സർക്കാർ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാത്തതുകൊണ്ടാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാഹുൽഗാന്ധി എംപിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. നേരത്തെ ജൂൺ 4 നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ പദ്ധതി സംബന്ധിച്ചുള്ള തുടർ പ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽഗാന്ധി എംപി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഈ കത്തിനയച്ച മറുപടിയിലാണ് അശ്വിനി വൈഷ്ണവ് പദ്ധതി വൈകാൻ കാരണം സംസ്ഥാന സർക്കാർ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാത്തത് കാരണമാണെന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് രാഹുൽഗാന്ധി എംപി കത്തയച്ചു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈൻ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഈ പാതയുടെ നിർമ്മാണത്തിലെ കാലതാമസം ഈ മേഖലയുടെ സാമ്പത്തിക സാധ്യതകളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയം പാർലമെന്റിലടക്കം വിവിധ വേദികളിൽ താൻ ഉന്നയിച്ചിട്ടുണ്ട്. 2022 ജൂൺ 4 നഞ്ചൻകോട് നിലമ്പൂർ മൈസൂരു റെയിൽവേ പാതയുടെ നടത്തിപ്പിലെ അകാരണമായ കാലതാമസത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. 2020 ജൂലൈ 2 അന്നത്തെ റെയിൽവേ സഹമന്ത്രിയുടെ മറുപടിയിൽ DPRK RDCL തയ്യാറാക്കണമെന്നും പുതുക്കിയ അലൈൻമെന്റിന്റെ അംഗീകാരത്തിനായി കർണാടകയുടെയും കേരളത്തിന്റെയും ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രസ്താവിച്ചിരുന്നു. ഈ മേഖലയ്ക്ക് ഈ പദ്ധതിയുടെ നിർണായക പ്രാധാന്യം കണക്കിലെടുത്ത് പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി രാഹുൽഗാന്ധി കത്തിൽ പറയുന്നു. ഈ വിഷയത്തിൽ രാഹുൽഗാന്ധി കേന്ദ്ര സർക്കാരിന് നൽകിയ കത്തുകളുടെ കോപ്പിയും അതിന് ലഭിച്ച മറുപടികളും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. സ്വന്തം ന്യൂസ് നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.